സെൻ വ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഫിഷ് ഫാമാണ്. ഫിഷ് ഫാം എന്ന് വെച്ചാൽ ഇത് വളരെയധികം സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച ഒരു ഫിഷ് ഫാമാണ്. അപ്പോൾ നമുക്ക് ഫിഷ് ഫാമിലെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം, എൻ്റെ പേര് സുമോദ് എന്നാണ്. ഞാനിവിടെ 2 കൊല്ലമായിട്ട് ഫിഷ് ഫാമിംഗ് തുടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആദ്യം അക്വാപോണിക്സ് രീതിയിലാണ് നമ്മൾ കൃഷി രീതികൾ തുടങ്ങിയത്. അതിപ്പോൾ ഇവിടെ നമ്മുടെ ബാക്ക് സൈഡിൽ കാണാം. അതിനുശേഷം ഒരു ഡെവലപ്മെൻ്റ് എന്നുള്ള രീതിയിൽ അടുത്ത ഘട്ടമായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ബയോഫ്ലോക്ക് എന്ന് പറയുന്ന പുതിയ കൃഷി രീതി. അത് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ കീഴിലുള്ള ഒരു പദ്ധതിയാണ്. മൊത്തം 7 ടാങ്കാണുള്ളത് ഇവിടെ. അത് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ കീഴിൽ വരുന്നത് 7 ടാങ്കാണ്. അതിനുശേഷം നമ്മൾ റിസർവോയറിന് വേണ്ടിയിട്ട് ഒരു ടാങ്കും കൂടെ പണിതിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു ടാങ്ക് 5 ഡയമീറ്ററുണ്ട്. ടോട്ടലി നമുക്കൊരു 9 ടാങ്കാണ് ഇവിടെ ബയോഫ്ലോക്ക് ടാങ്കായിട്ടുള്ളത്. ഫിഷ് ഫാമിംഗ് സെലക്ട് ചെയ്യാനുണ്ടായ ഒരു കാരണം എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ഈ കൃഷി രീതികളുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ഒരുപാട് ഫാമുകൾ പോയി കണ്ടിരുന്നു. അപ്പം അതിൽ ഈ പച്ചക്കറിയും മത്സ്യവും കൂടി ചേർന്ന് നല്ല ഓർഗാനിക് രീതിയിൽ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബയോ നമ്മുടെ അക്വാപോണിക്സ് രീതിയാണ് ആദ്യം പോയി കാണുന്നത്. അത് പോയി കണ്ടപ്പോൾ ഒരുപാട് അട്രാക്റ്റായി. ഒരുപാട് ഫാമേഴ്സിൻ്റെ അടുത്ത് അങ്ങനെ പോയി കണ്ടു. അതിനെപ്പറ്റി ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടു. അപ്പം അതിലൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തോടുള്ളൊരു ആഭിമുഖ്യം കൂടുതൽ, അതിനോടുള്ളൊരു ആ കൃഷി രീതികളോടുള്ളൊരു ഒരു സ്നേഹം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് നമ്മൾ ഈ മത്സ്യകൃഷി തിരഞ്ഞെടുക്കുന്നത്. തിലാപ്പിയ എന്ന് പറയുന്ന മത്സ്യം, ഇറ്റ്സ് ആൻ അക്വാട്ടിക് ചിക്കൻ, ജലത്തിൽ വളരുന്ന ഒരു ചിക്കൻ എന്നൊരു വിളിപ്പേരുള്ള ഒരു മത്സ്യമാണ്. കൂടുതൽ ആളുകൾ ലോകത്ത് ഭക്ഷ്യ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മത്സ്യമാണ് തിലാപ്പിയ. പിന്നെ കുറച്ചുകൂടെ സ്പഷ്ടമായിട്ട് പറയുകയാണെങ്കിൽ വളരെ ഫാം ഫ്രണ്ട്ലി എന്ന് പറയാവുന്ന ഒരു രീതിയിലുള്ള ഒരു മത്സ്യത്തിൻ്റെ ഘടനയാണ് അവർക്കുള്ളത്. ഈ മത്സ്യം വളരെ ഈസി ആയിട്ട് ഫാം ചെയ്യാൻ പറ്റും. തിലാപ്പിയ ഫസ്റ്റ് കൾച്ചർ നമുക്കിതിൽ വളരെ നല്ലൊരു രീതിയിൽ ഗ്രോത്ത് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് അടുത്തത് നമ്മൾ ഗ്രാജുവലി അത് തന്നെ ഇട്ടു. അപ്പോഴേക്കുമാണ് നമ്മുടെ അടുത്ത മത്സ്യസമ്പദ യോജന എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീം വന്നത്. അപ്പോൾ അതിനകത്തും ഗ്രാജുവലി അവർ പ്രൊമോട്ട് ചെയ്യുന്നത്, ഫിഷറീസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രൊമോട്ട് ചെയ്യുന്ന മത്സ്യം തിലാപ്പിയ തന്നെയാണ്. അപ്പോൾ മൊത്തം തിലാപ്പിയായി. ഇപ്പോൾ ഒരു തിലാപ്പിയ ഫാമായി. ഇനി ഗ്രാജുവലി ഓരോന്നും മാറ്റി മാറ്റി കൊണ്ടുവരണം. നമ്മുടെ അടുത്ത് അക്വാപോണിക്സിൽ വേറെ ഏതെങ്കിലും മത്സ്യങ്ങളെ ട്രൈ ചെയ്യാം. നോർമലി ഈ ചെറിയ രീതിയിലൊക്കെ മത്സ്യകൃഷി ചെയ്യുന്ന ആളുകൾക്ക് 100 കുഞ്ഞുങ്ങളെ വാങ്ങി ഇടണം. വേറൊരു ഒരു പോണ്ടിനകത്തിട്ട് വെറുതെ ഒന്ന് വളർത്തി നോക്കണം എന്ന് ആഗ്രഹിച്ച് തുടങ്ങുന്നവർക്ക് പലർക്കും നല്ല ക്വാളിറ്റിയുള്ള സീഡുകൾ കിട്ടാനില്ല. വിത്ത് മത്സ്യങ്ങളുടെ ഗുണനിലവാരമാണ് നമ്മുടെ വിളവെടുപ്പിൽ. നമ്മൾക്ക് ആ കൃഷിയോട് ആഭിമുഖ്യത തുടർന്ന് വേണോ, ആ കൃഷിയെ സ്നേഹിക്കണോ എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കുക. അപ്പം നല്ല മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ ഞങ്ങൾ വാങ്ങുന്ന സ്ഥലത്തു നിന്നും മറ്റുള്ള കർഷകർക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മത്സ്യക്കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മത്സ്യക്കുഞ്ഞുങ്ങളുടെ തീറ്റ, മത്സ്യക്കുഞ്ഞുങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല, മത്സ്യക്കുഞ്ഞുങ്ങളുടെ തീറ്റ, നല്ല ക്വാളിറ്റിയുള്ള തീറ്റ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മത്സ്യകൃഷി സർവീസ്, മത്സ്യകൃഷിയുടെ സർവീസ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ നമ്മൾക്ക് ആരെങ്കിലും ഇവിടെ വന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുകയാണ് ഇന്നെ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ മെഡിസിൻസ് എന്താ കൊടുക്കണ്ടേ, ഇനി അതല്ലെങ്കിൽ വളർച്ചയ്ക്ക് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ നമ്മളതൊക്കെ അവർക്ക് ആ രീതികളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് മത്സ്യകൃഷിയിൽ നമ്മൾ ചെയ്യുന്ന സർവീസാണ്. ഇവിടെ നിന്നുള്ള സർവീസ് എന്ന് പറയുന്നത് നമ്മളിവിടെ വളർത്തി മത്സ്യങ്ങളെ നമ്മൾ പുറത്തേക്ക് കൊടുക്കുകയാണ് മീറ്റ് ആവശ്യത്തിനായിട്ട്. ഓക്കെ, നമുക്ക് നമ്മളുടെ അക്വാപോണിക്സ് ഫാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ രീതികൾ എന്താണ്, ഇവിടെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഒരുപാട് അക്വാപോണിക്സ് കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഞാൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് തീർച്ചയായും പൂർണ്ണമായിട്ടും ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഫാമാണ്. ഇതിനകത്തെ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഐഡിയാസ് എൻ്റെ തന്നെയാണ്. സോ ഞാൻ എൻ്റെ ടേസ്റ്റിന് ചെയ്തിരിക്കുന്ന ഒരു അക്വാപോണിക്സ് ഫാം, അതാണ് എൻ്റെ ഫാം. അവിടേക്ക് പോകാം.
നമ്മളുടെ ഒരുപാട് സുഹൃത്തുക്കളുടെ ഫാം പോയി കണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കുറേ ഐഡിയാസാണ് ഇതിൽ ക്ലബ് ചെയ്തിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. ഡിസൈൻ ഓൾമോസ്റ്റ് ഒരുപാട് ആൾക്കാർ പഴയ ഇതേപോലെ വേറെയും ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഈ ഞാനിവിടെ ചെയ്തതെന്ന് പറയുന്നത് ഈ ഫ്രെയിം ഉണ്ടാക്കലും ഈ നമ്മുടെ ഈ 200 ലിറ്ററിൻ്റെ ബാരൽ കട്ട് ചെയ്യലും ഇതിന് സൈഫൺ സെറ്റിങ്ങും ഇതിൻ്റെ ഡ്രൈനേജ് സംവിധാനം ഒരുക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ, ഈ ഒരു ഫാം ഇങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ഡിസൈനൊക്കെ നമ്മളാണ് ചെയ്തത്. ഇതിൻ്റെ സ്ട്രക്ചറൽ എൻജിനീയേഴ്സ് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ വന്ന് നമുക്കിതേപോലെ സ്ട്രക്ചർ ഉണ്ടാക്കി തന്നു. പിന്നെ ഇതിൻ്റെ ഷീറ്റിംഗ് വർക്കുകൾ കാര്യങ്ങൾ ഒക്കെ ചെയ്തു തന്നു. ബാക്കിയുള്ള വർക്കുകൾ, സിവിൽ വർക്കുകൾ, ആസ് ഇറ്റ് ഈസ് അതിനൊക്കെ ആളുകളെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും നമ്മളുടെ ഒരു മേൽനോട്ടത്തിലും ഒരു പരിധി വരെ എല്ലാത്തിലും നമ്മളുടെ ഒരു വർക്കും ഇതിനകത്തുണ്ടായിരുന്നു. ഈ ഫാമിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പറയാനായിട്ട്, ഇത് 40 m³ വെള്ളം കൊള്ളുന്ന ഒരു കുളമാണ്. അതായത് 1 cm കുളം എന്ന് പറയും. 1 m താഴ്ചയിൽ 5 m വീതിയും 8 m നീളമുള്ള കുളമാണത്. വെള്ളം നിർത്തുന്നത് 1 m ഇത് 1.5 m താഴ്ചയുണ്ട്. 1 m വെള്ളം നിർത്തുന്നതെങ്കിൽ ഇതിനകത്ത് 40,000 l വെള്ളം കൊള്ളും. ഈ 40,000 l വെള്ളത്തിൽ കൊള്ളാവുന്ന കപ്പാസിറ്റി ഫിഷുകളെയാണ്, മീൻ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇതിനകത്ത് നിക്ഷേപിക്കുക. ഞാൻ ആദ്യം നിക്ഷേപിക്കുന്നത് ഇതിനകത്ത് 1.5 m വെള്ളം നിർത്തിയിട്ട് 4,000 കുഞ്ഞുങ്ങളെയാണ്. അടുത്ത പ്രാവശ്യത്തേക്ക് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ക്വാണ്ടിറ്റി കൂടുമ്പോൾ സൈസിൽ വേരിയേഷൻ വരും. മീനുകൾ വളരുന്നതിൽ സൈസുകളിൽ വേരിയേഷൻ വരും. ഒരുപാട് തിക്കി മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ സൈസിൽ വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത പ്രാവശ്യത്തേക്ക് ഇതിനകത്ത് 4,000 കുഞ്ഞുങ്ങൾക്ക് പകരം 3,000 കുഞ്ഞുങ്ങൾ ആ ഒരു റേഞ്ചിൽ ഇടാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്, ഈ കുളത്തിലെ വെള്ളം ഒരു 2 മോട്ടർ വെച്ച് ഇതിനൊരു ഒരു സൈഡിലേക്ക് ചെരുവാണ്, ആ ഭാഗം ചെരുവാണ്. ആ ചെരുവിൽ നിന്ന് വെള്ളം മുകളിലേക്ക് ആ ഫസ്റ്റ് കാണുന്ന പ്രൈമറി ടാങ്കിനകത്തേക്ക് വെള്ളം പോകും. അവിടെ നിന്ന് 2 ഫിൽട്രേഷൻ കഴിഞ്ഞ്, അതായത് അതിൻ്റെ ഉള്ളൊരു ഫിൽട്ടറിങ് മീഡിയ ഉണ്ട്, MBBR ബയോസ്പോഞ്ച് എന്നൊക്കെ പറയുന്ന ഫിൽട്ടറിങ് മീഡിയകളിൽ കടന്നിട്ട് ആ വെള്ളം ഈ ഗ്രാവൽ ബെഡുകളിലേക്ക് ഗ്രാവിറ്റി മൂലം എത്തുകയും ഈ ബെഡുകളിൽ നിറയുന്ന വെള്ളം ഗ്രാവിറ്റി മൂലം സൈഫണിങ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സൈഫണിങ് ആയി ഒരു ലെവലിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് സൈഫണിങ് ആയി വീണ്ടും തിരിച്ച് ഈ കുളത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളം റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഈ കുളത്തിനകത്തുള്ള മീനുകളുടെ അവശിഷ്ടങ്ങളിലുള്ള അമോണിയ ഈ ഒരു സർക്കുലേഷനിൽ ഒരു രൂപമാറ്റം സംഭവിച്ച് നൈട്രൈറ്റും നൈട്രിറ്റും ആയിട്ട് മാറും. ആ മാറുന്ന നൈട്രിറ്റിനെയും നൈട്രേറ്റിനെയും ഈ ചെടികൾ വലിച്ചെടുത്ത് വളരും. ഇവർക്ക് നമ്മൾ കൊടുക്കുന്നത് പെല്ലറ്റ് ഫീഡാണ് കൊടുക്കുന്നത്. മത്സ്യബന്ധു എന്ന് പറയുന്ന ഒരു തീറ്റയുണ്ട്, അൻമോൾ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ, വെസ്റ്റ് ബംഗാളിലുള്ള ഒരു കമ്പനിയാണ്. വളരെ നല്ല തീറ്റയാണ്. ആ തീറ്റയാണ് നമ്മൾ മത്സ്യങ്ങൾക്ക് കൊടുക്കുന്നത്. വേസ്റ്റ് ഒരുപാട് മറ്റുള്ള തീറ്റകളെ മാർക്കറ്റിൽ അവൈലബിളായിട്ട് ഒരുപാട് തീറ്റകളുണ്ട്. പ്രബലനായിട്ടുള്ള ഒരു തീറ്റയുടെ വേസ്റ്റ് കാരണം തോറ്റു തുയരക്കേടായിട്ട് ഞാൻ അവസാനം മത്സ്യബന്ധുവിലേക്ക് എത്തുകയുണ്ടായി. വളരെ നല്ലൊരു തീറ്റയാണ്. സോയാ കണ്ടൻറ്റാണ് കൂടുതൽ അതിൽ കണ്ടിരിക്കുന്നത്. അതിൽ തീറ്റ എടുക്കുമ്പോൾ തന്നെ ഒരു സോയാബീൻ്റെ സ്മെല്ലാണ് വരിക. അത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫീഡാണ്, പെലറ്റ് ഫീഡാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ഫാമിലേക്കുള്ള വെള്ളം എപ്പോഴും ഏറ്റവും കൂടുതൽ ഫിഷ് ഫാമിന് ആവശ്യം അതാണ് വെള്ളമാണ്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ഞാൻ ഈ ഫാം തുടങ്ങുന്ന സമയത്ത് ഈ വലിയ ടാങ്കുകളൊക്കെ കുത്തുന്ന നേരത്ത് എൻ്റെ വീട്ടിൽ ചോദിച്ചൊരു ചോദ്യമാണത്, ഇതിനൊക്കെയുള്ള വെള്ളം ഇവിടെ ഉണ്ടാവുമോ? നമുക്ക് ഇത്രയും ഹൈറ്റുള്ളൊരു സ്ഥലത്ത് ഈ ഒരു കിണറാണ്, ഈ കാണുന്ന ഒരു കിണറാണ് നമ്മളുടെ വാട്ടർ സോഴ്സ്. അപ്പോൾ ഈ വാട്ടർ നമ്മൾ എവിടെ നിന്ന് മാനേജ് ചെയ്യും? ഇത്രയും വെള്ളം വേണ്ടേ? ഇടയ്ക്ക് വെള്ളം മാറിക്കൊടുക്കണ്ടേ? അപ്പോൾ ഈ വെള്ളം മാറിക്കൊടുക്കേണ്ട ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ നമുക്കില്ല. നമ്മൾ വൺസ് ഈ പോണ്ടുകളിൽ നിറയ്ക്കുന്ന വെള്ളം വീണ്ടും സർക്കുലേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് ആ വെള്ളം തന്നെയാണ് വീണ്ടും അതിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ സെഡിമെൻസുകൾ മാത്രമേ മാറുള്ളൂ, വെള്ളം അധികം വേസ്റ്റ് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. വാട്ടർ എന്ന് പറയുന്നത് വളരെ അമൂല്യമായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് മലയാളികൾക്ക് ചിലപ്പോൾ വെള്ളത്തിൻ്റെ വാല്യൂ അറിഞ്ഞില്ല എന്ന് വരും. പക്ഷെ പുറത്ത് ഈ കേരളത്തിൻ്റെ ബോർഡറൊക്കെ കടന്ന് ചെല്ലുമ്പോൾ വെള്ളം എത്രമാത്രം ഒരു അമൂല്യമായിട്ടുള്ളൊരു സംഭവമാണെന്ന് മനസ്സിലാവും.
നമ്മുടെ ഈ ഈ ട്രസ് റൂഫിൽ വരുന്ന കംപ്ലീറ്റ് വാട്ടർ, റെയിൻ വാട്ടർ, ആ റെയിൻ വാട്ടറിനെ ഒരു പൈപ്പ് ഘടിപ്പിച്ച് നേരെ ഇവിടെ ഞാനിവിടെ ഒരു പിറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ പിറ്റിനകത്ത് 25,000 ലിറ്റർ വെള്ളം കൊള്ളും. ഒരൊറ്റ സോഴ്സിയിൽ 25,000 ലിറ്റർ വെള്ളം കൊള്ളും. 2 മണിക്കൂർ 3 മണിക്കൂർ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം, ഈ മഴവെള്ളം നേരെ നമ്മൾ ഇതിലേക്ക് ഈ തൊട്ടിയിലേക്ക് വരും. ഈ തൊട്ടിയിൽ നിന്ന് നമ്മൾ ഓരോ ടാങ്കുകളായിട്ട് വെള്ളം സേവ് ചെയ്ത് വെക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ ഫാമിൽ ഞാൻ ഈ ഒരു കഴിഞ്ഞ മഴക്കാലത്ത് മാത്രം യൂസ് ചെയ്തിരിക്കുന്നത് 1.5 ലക്ഷം ലിറ്റർ വെള്ളമാണ്. 1 ലിറ്റർ വെള്ളത്തിന് 1 രൂപ കൊടുക്കേണ്ട വന്നാൽ 1.5 ലക്ഷം രൂപയാണ് ഞാൻ സേവ് ചെയ്തത്. പിന്നെ ഇവിടെ നിന്ന് ഈ ഇറങ്ങുന്ന ഈ ഇവിടെ മഴ പെയ്തിറങ്ങുന്ന മറ്റുള്ള സ്ഥലങ്ങളിൽ മഴ പെയ്തിറങ്ങുന്ന വെള്ളം കംപ്ലീറ്റ് ഭൂമിയിലേക്ക് ഇറക്കാനായിട്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് തനിയെ ചെയ്തിട്ടുണ്ട് ഞാൻ. അത് ഇവിടെ ഒരു പിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 4 റിംഗ് 5 റിംഗ് ഇവിടെയുണ്ട്. അതേപോലെ പിൻഭാഗത്ത് 7 റിംഗുണ്ട്. ഇത് ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് നമ്മുടെ ബയോഫ്ലോക്ക് ഫാമിങ്ങിൻ്റെ സെക്ടർ. ഇതിൽ നമ്മൾ ഇതിനകത്ത് ടോട്ടൽ 7 ടാങ്കാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. 6 ടാങ്ക് അകത്തും 1 ടാങ്ക് പുറത്തും, 7 ടാങ്ക്. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 1 ടാങ്ക്, വീടിന് പിൻഭാഗത്ത് 1 ടാങ്ക്. അങ്ങനെ മൊത്തം 9 ടാങ്കാണ് ചെയ്തിരിക്കുന്നത്. ബയോഫ്ലോക്ക് ടാങ്കിനെ കുറിച്ചും മറ്റുള്ള ബയോഫ്ലോക്ക് കൃഷിരീതികളെ കുറിച്ചും നമുക്ക് അവിടെ പോയി സംസാരിക്കാം. വരും. ഇതാണ് നമ്മളുടെ ബയോഫ്ലോക്ക് ടാങ്ക്. ഇതിനകത്ത് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ 6 ടാങ്കാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ 6 ടാങ്ക് ഇരുത്തുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഈ ടാങ്ക് സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് മുൻപ് ഇവിടുത്തെ നമ്മളുടെ പ്രൊമോട്ടർ വന്ന് ചോദിച്ചു, ഇവിടെ 6 ടാങ്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 ടാങ്ക് ഇതിൽ കൊള്ളില്ല നോർമലി ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ ആ ടാങ്ക് ശരിക്കും ഇരുത്തുകയാണ് ചെയ്തത്, വളരെ സ്പേസ് കൺജസ്റ്റ് ചെയ്ത്. അതുകൊണ്ടാണ് ഇവിടെ ഈ സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് നടക്കാനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ഇതിനകത്ത് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്തത്. ഇതിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ഞാൻ ചെയ്തിരിക്കുന്നത് PB സ്ട്രക്ചറാണ്, നട്ട് ബോൾ സിസ്റ്റമാണ്. ഇത് കംപ്ലീറ്റ് അഴിച്ചെടുത്ത് വേണമെങ്കിൽ നാളെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ്. ഇടയിൽ ഒരു സ്ഥലത്തും പില്ലറുകളോ വേറെ ഒന്നും ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്തത്. ഇത് 4 ഡയമീറ്ററിൻ്റെ ടാങ്കാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. 4 ഡയമീറ്റർ ടാങ്കിനകത്ത് 1250 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടം കോണിക്കലാണ്. ഇതിൻ്റെ അടിഭാഗം, ഈ ടാങ്കിൻ്റെ അടിഭാഗം കോൺ പോലെയാണ് ഇരിക്കുക. അപ്പോൾ അവിടേക്ക് ഇതിന് ഈ വെള്ളത്തിൽ വരുന്ന ഫിഷിൻ്റെ വേസ്റ്റ് സെഡിമെൻസുകൾ കംപ്ലീറ്റ് ആ കോൺ പോലെ ഇരിക്കുന്ന ഭാഗത്തേക്ക് വരികയും നമ്മൾ ആ ഒരു കുറച്ച് വെള്ളം തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള സോളിഡ് സെഡിമെൻസ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. ഇത് അങ്ങനെയാണ് ഇതിനകത്ത് കൃഷിരീതി ചെയ്യുന്നത്. പിന്നെ ഈ വെള്ളത്തിൻ്റെ നാച്ചുറാലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഗുഡ് ബാക്ടീരിയാസിൻ്റെ കോളനി വളർത്താനുള്ള പ്രോബയോട്ടിക്സും, മീൻസ് പ്രോബയോട്ടിക്സ് ഈ നല്ല ഗുഡ് ബാക്ടീരിയകളുടെ ഒരു ചെറിയൊരു കോളനിയും, അതിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ശർക്കരയാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിയുന്നത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കണ്ട ഒരു കൃഷിരീതി പിന്നെ ഈ ഒരു കൃഷിരീതി രണ്ടും വളരെ ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് എന്നല്ല പ്രേക്ഷകർക്ക്, അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ശർക്കര ചേർക്കുന്നു പറഞ്ഞത് അത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കണേ. അപ്പൊ അത് അതൊന്നും നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞു. ഇതിന് ഇത് നമ്മൾ അവിടെ കണ്ട ടാങ്ക് സ്ക്വയർ ടാങ്കാണ്. ഇതൊരു റേഡിയസ് ടൈപ്പ്, റേഡിയൽ ടൈപ്പ്, റൗണ്ട് ടാങ്കാണ്. ശർക്കര ചേർക്കുന്നു എന്ന് പറഞ്ഞ കാര്യം, അതായത് ഇതിനകത്ത് അതിനകത്ത് വെള്ളം ഫിൽട്രേഷനാണ് നടക്കുന്നത്, ഇതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടീഷനിങ് ആണ് നടക്കുന്നത്. അതായത് വെള്ളം ഫിൽട്ടർ ചെയ്യാതെ കണ്ടീഷനിങ് ചെയ്യുന്നു. നോർമലി വെള്ളം ഫിൽട്ടർ ചെയ്യാതെ കണ്ടീഷൻ ആവില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഉള്ള വെള്ളത്തിനെ അതിനകത്ത് തന്നെ, ആ ഒരു ടാങ്കിനകത്ത് തന്നെ വെള്ളം മാറ്റാതെ കണ്ടീഷനിങ് ചെയ്ത് വെള്ളത്തിലെ പോയ്സണിക് കണ്ടൻറ്റുകളെ പുറത്തേക്ക് എടുക്കുകയാണ് നമ്മൾ. മീൻസ് ഗ്യാസ് ഫോമിൽ പുറത്തേക്ക് എടുക്കുകയാണ്. നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു ടോക്സിക് കണ്ടൻറ്റിനെ അവിടെ ചെടികൾ വലിച്ചെടുക്കുമ്പോൾ ഇവിടെ നൈട്രോജൻ ഗ്യാസാക്കി പുറത്തേക്ക് കളയുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ്. അമോണിയ ആണ് ഈ മത്സ്യകൃഷിക്ക് ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയാവുന്ന ഒരു ഘടകം എന്ന് പലരും പറയുന്നു. പക്ഷേ നോർമലി അമോണിയ വില്ലനാണ്, ഒരു പരിധിവരെ അമോണിയ അല്ല വില്ലൻ. വെള്ളത്തിനകത്തെ DO ലെവലും വെള്ളത്തിനകത്തെ ആൽക്കലിനിറ്റിയുമാണ്.
ആ ആൽക്കലിനിറ്റി കൂടി നിൽക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ആൽക്കലിനിറ്റി കുറഞ്ഞു കഴിയുമ്പോഴാണ് ആസിഡിക് ഫോർമാറ്റുകളായിട്ടുള്ള നമ്മുടെ വിഷാംശ പദാർത്ഥങ്ങളെന്ന് പറയാവുന്ന ഈ നൈട്രേറ്റും ഈ നമ്മുടെ അമോണിയൊക്കെ പോണ്ടിനകത്ത് വില്ലനാവുന്നു. അപ്പോൾ ഈ അമോണിയനെ വിഘടിപ്പിക്കാനുള്ള ഹെട്രോട്രോപ്പിക് ബാക്ടീരിയാസ്, നൈട്രോബാക്ടീരിയാസിൻ്റെ ഒരു കോളനിയുണ്ട്, അവരുടെയൊക്കെ വളർച്ച ത്വരിതപ്പെടുത്താനാണ് നമ്മൾ ഇതിനകത്ത് ശർക്കര ആഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഈ ശർക്കര ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ആഡ് ചെയ്യണമെന്നില്ല, നമ്മൾ എപ്പോൾ അമോണിയ ഫൗണ്ട് ആവുന്നോ അപ്പോൾ കുറച്ച് ശർക്കര നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതിനൊരു പി പി എം കാൽക്കുലേഷൻ ഉണ്ട്, അതിനൊരു സി എൻ റേഷ്യോ എന്ന് പറയും, കാർബൺ നൈട്രേറ്റിൻ്റെ റേഷ്യോ. കാർബൺ എന്ന് പറയുന്നത് ശർക്കരയാണ്, നൈട്രേറ്റ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള നൈട്രേറ്റോ അല്ലെങ്കിൽ അമോണിയോ ആണ്. ആ അമോണിയയുടെ കണ്ടൻറ് അനുസരിച്ച് നമ്മൾ അതിനെ ബാലൻസ് ചെയ്യാൻ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് അതിൻ്റെ സിസ്റ്റം. നമ്മൾ ഈ എയറേഷൻ എന്ന് പറയുന്ന സിസ്റ്റമാണ് നമ്മുടെ ബയോഫ്ലോക്ക് ടാങ്കിനകത്തെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഘടകം. ഈ മത്സ്യങ്ങൾ, ഒരു 90% മത്സ്യങ്ങളും വളർത്തു മത്സ്യങ്ങളും എടുക്കുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് ഡിസോൾവ്ഡ് ഓക്സിജനാണ്, വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജനാണ് അവരെടുക്കുന്നത്. അപ്പോൾ ഒരു മിനിമം പി പി എം എന്ന് പറയുന്നത്, ഡിസോൾവ് ഓക്സിജൻ്റെ ഒരു മിനിമം പി പി എം ആയിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5 PPM ഉണ്ടെങ്കിൽ നന്നായിരിക്കും. 5 PPMൽ കുറയുമ്പോൾ ആണ് മീൻ സ്ട്രെസ്സിൽ വരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മത്സ്യങ്ങൾ മാത്രമല്ല സൂക്ഷ്മജീവികളും ഉണ്ട്, ഫോട്ടോസിന്തറ്റൈസും അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കുറേ ഈ പ്രവർത്തനങ്ങൾക്ക് അതിനകത്ത് ഉള്ള ബാക്ടീരിയകൾക്ക് ഓക്സിജൻ ആവശ്യം ആയിട്ട് വരും. അപ്പോൾ ആ ഒരു ഓക്സിജൻ ഏറ്റവും കൂടുതൽ മത്സ്യങ്ങളെക്കാളും കൂടുതൽ ബാക്ടീരിയകൾ കൺസ്യൂം ചെയ്യും. ഓക്സിജൻ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് മത്സ്യങ്ങൾ ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 1.5 PPM ബ്ലോവറാണ്, 2 BLOWERആണ് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഇതിനൊരു 3rd ബ്ലോവറും കൂടി എൻ്റെ കയ്യിലുണ്ട്. 2 BLOWERല്ല, 3rd ബ്ലോവറും കൂടിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഒരു ബ്ലോവർ കംപ്ലൈൻറ്റ് വന്നാൽ അത് ശരിയാക്കി കൊണ്ടുവരുന്നവരേക്കും മറ്റേ ബ്ലോവറിനെ സ്പെയറായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോഴോ അല്ലെങ്കിൽ ഇല്ലാത്തപ്പോഴോ എയറേഷൻ നിന്ന് കഴിഞ്ഞാൽ അലാം ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റം നമ്മളെ അങ്ങനെ എയറേഷൻ ഫെയിലിയർ ആവുന്ന സമയത്ത് അറിയിക്കും, നമ്മൾ വന്ന് ഈസി ആയിട്ട് നോക്കാനും പറ്റും. ഇതാണ് അതിൻ്റെ ടാങ്കിൻ്റെ ബേസ്മെൻറ്റ്. ഇത് 5 diameter ടാങ്കിൻ്റെ ബേസാണ്. ഒരു ടാങ്കിന് നമ്മൾ സാധാരണ രീതിയിൽ ഒരു റേഡിയസിന് ഒരു സർക്കംഫറൻസ് ഉണ്ടാവും, ചുറ്റളവ്. ആ ചുറ്റളവ് വരാവുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് സ്റ്റമ്പുകൾ വയ്ക്കും. ഈ സ്റ്റമ്പുകളിലേക്ക് TMT റോഡ് അല്ലെങ്കിൽ സ്ക്വയർ ട്യൂബ് വളച്ച് അതുമെന്ന് വെൽഡ് മെഷ് മുകളിലേക്ക് നിർത്തി അതിൻ്റെ ടോപ്പിലും വെൽഡിങ് നടത്തിയതിന് ശേഷം സ്ട്രക്ചർ തയ്യാറാക്കുകയാണ് ചെയ്യുക. ആ സ്ട്രക്ചർ അപ്പുറത്തുണ്ട്, നിങ്ങൾക്ക് കാണാം. ആ സ്ട്രക്ചറിൻ്റെ അകത്ത് പ്രൊട്ടക്ഷൻ ലൈനറായിട്ട് നമ്മൾ HDPE പ്രൊട്ടക്ഷൻ ലൈനറ് ഫിക്സ് ചെയ്യും ആദ്യം. അതിനുശേഷം ടാർപ്പായ, മീൻസ് ഈ റൗണ്ട് ഷേപ്പിലുള്ള ടാർപ്പായ്, നമുക്ക് PVC കോട്ടഡ് നൈലോൺ ഷീറ്റ് എന്ന് പറയുന്നത്, ആ നൈലോൺ ഷീറ്റ് ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബോട്ടം ലെവൽ എന്ന് പറയുന്നത് കോണിക്കലായിരിക്കും. അത് നമ്മൾ ഈ ഇതിനകത്തുനിന്ന് നമ്മൾ കോണിക്കൽ ഷേപ്പിൽ ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്തതിന് ശേഷം സെൻറ്റർ പോയിൻറ്റിൽ നമ്മൾ ബുഷ് പിടിപ്പിച്ച് ഈ പൈപ്പിനകത്തേക്ക് പിടിപ്പിക്കുകയാണ്, ഈ ടാർപ്പായി പിടിപ്പിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പുറത്ത് ടാർപ്പായി ഈ ഡ്രെയിൻ ചെയ്യുന്നിടത്ത് ഒരു വാൽവ് വയ്ക്കും. ആ വാൽവ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം, നമുക്ക് ഡ്രെയിൻ ചെയ്യാനുള്ള വെള്ളം അതിലൂടെ പുറത്തേക്ക് പോകും. അതാണ് ആ സിസ്റ്റം. ഇതാണ് നമ്മുടെ സുന്ദരികുളി. ഇത് നമ്മളുടെ ഇവിടുത്തെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. ഒരു കൂടും 10 കോഴിയും കൂടി കിട്ടി. അതിൽ 2 ചത്തുപോയി. അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള കോഴിമുട്ട, നമുക്ക് നല്ല കോഴിമുട്ട ഇവിടെ തന്നെ കിട്ടും. അത് ആദ്യത്തെ ചോദ്യം വരുമാനം. ഇപ്പോൾ നമ്മൾ ഈ ബയോഫ്ലോക്ക് സിസ്റ്റം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബയോഫ്ലോക്കിലെ ഒരു സിസ്റ്റം തുടങ്ങിയിട്ട്. ഇപ്പോൾ ആ ഒരു ബയോഫ്ലോക്കിൽ ഉള്ള മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് പരിപാലനത്തിന് വേണ്ട തീറ്റയ്ക്കും കാര്യങ്ങൾക്കും ഒക്കെ ഉള്ള എക്സ്പെൻസ് നമ്മൾ മെറ്റ് ചെയ്യുന്നത് ആദ്യം ചെയ്ത ഈ അക്വപോണിക്സിൻ്റെ മത്സ്യങ്ങൾ വിറ്റുകൊണ്ടാണ്. അതിൽ വിൽക്കുന്ന മത്സ്യങ്ങളുടെ പൈസ തീറ്റയായിട്ടും ഇവിടെ കുഞ്ഞുങ്ങളെ വാങ്ങാനും ഇവരുടെ പരിപാലനത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതിനകത്തു നിന്നും ഒരു ഹാർവെസ്റ്റിംഗ് നടക്കുമ്പോഴാണ് നമുക്ക് ഫിനാൻഷ്യലി വയബിൾ ആയിട്ടാണോ ഇത് പോകുന്നത് എന്നുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഓൾമോസ്റ്റ് വിൽപ്പന എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു സംഭവം തന്നെയാണ്. അതായത് മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളത്, നല്ല മത്സ്യങ്ങളുടെ മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറുടെ അടുത്തേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. അതായത് നോർമലി എല്ലാവരും മത്സ്യം കഴിക്കുമെങ്കിലും ഈ വളർത്തു മത്സ്യങ്ങളിൽ വിഷാംശമില്ല എന്നുള്ളത് അറിയാമെങ്കിലും ചീഞ്ഞ ചാളയും വിഷമിട്ട മത്തിയൊക്കെ മറ്റേ ഈ അയലയൊക്കെ മതി ആളുകൾക്ക്. അവിടെ നിന്ന് ആളുകൾ പിന്നെ ഒന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷെ അത് ചിന്തിക്കേണ്ട ഒരു ആവശ്യമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ എക്സ്പോർട്ടൊക്കെ ഇല്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല മത്സ്യങ്ങൾ ഇവിടെ ചിലപ്പോൾ കുറച്ചൊക്കെ കിട്ടാനുണ്ടാവും. ഇപ്പോൾ കയറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിട്ടുന്ന മത്സ്യങ്ങളൊക്കെ ഒരു കൊല്ലം ഫ്രീസറിനകത്ത് മോർച്ചറിയിലിരുന്ന മത്സ്യങ്ങളാണ് പിന്നെ ഇവർ കഴിക്കുക. ഭക്ഷ്യവിഷബാധ പിന്നെ ഭക്ഷ്യസുരക്ഷ എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു ഒരു സംഭവം. ഞങ്ങളൊരു ഔട്ട്ലെറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ കുറച്ച് കർഷകർ ഒക്കെ കൂടി ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ആണ് നമ്മളിതിൻ്റെ വിൽപ്പനയും അവിടെ നിന്നാണ് ഇതിൻ്റെ റിട്ടേൺസും എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈ ഒരു ഇതിൻ്റെ ഫെൻസിങ്ങുകൾ പിന്നെ ഈ ഡ്രസ്സ് നിർമ്മാണം ഈ വക പരിപാടികൾ ഇതൊക്കെ അടക്കം ഏകദേശം ഒരു നല്ലൊരു തുക ചിലവായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് വരുന്ന വരുമാനം വെച്ച് കുറച്ച് ലയബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ലയബിലിറ്റീസൊക്കെ ഒന്ന് മെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് നമ്മളുടെ എൻ്റെ ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ്, അവരാണ് ഇത് നോക്കുന്നത്. ഞാൻ എനിക്ക് കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ പുറത്തുണ്ട്. ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്, പ്ലംബിങ് ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റി സിസ്റ്റംസ് ചെയ്യുന്നുണ്ട്, ഇവിടെ തന്നെ ഘടിപ്പിച്ചിരിക്കുന്ന നമ്മളുടെ എയർ ഫെയിലിയർ അലാറം അത് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് വേറെയും കുറച്ച് ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ട്. അതൊക്കെ നോക്കുന്ന കൂട്ടത്തിൽ ഞാനുണ്ടാവും ഇവരുടെ കൂടെ എന്നുള്ളതല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, മെയിനായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം നിൽക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുക. ഇനി അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിന് നമ്മൾ ശതാവരിക്കിഴങ്ങൊക്കെയാണ് കൊടുക്കുക. മറ്റുള്ള മത്സ്യങ്ങൾക്ക് കൊടുക്കുന്ന പോലെ ആൻറ്റിബയോട്ടിക്സോ അങ്ങനെ ഒന്നും നമുക്കിതിന് ഉപയോഗിക്കാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗിച്ച് നമ്മൾ മത്സ്യകൃഷി നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഈ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, മത്സ്യങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ മാറുകയും അവരുടെ ആവാസ വ്യവസ്ഥ തകരാറിലാവുക ആണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശതാവരിക്കിഴങ്ങൊക്കെയാണ് ഇവരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക. അങ്ങനെ നല്ല രീതിയിലാണ് നമ്മൾ മത്സ്യങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ എന്നു പറഞ്ഞോണം നമുക്ക് റെഗുലറായിട്ട് നമ്മുടെ അടുത്തുനിന്ന് മത്സ്യം വേണമെന്ന് പറഞ്ഞ് വിളിച്ച് നമ്മളിവിടെ നിന്ന് വൃത്തിയാക്കി നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ്, നമ്മൾ ആ ഒരു കസ്റ്റമറിലേക്ക് ആ പ്രോഡക്റ്റ് എത്തിക്കുന്നിടത്താണ് നമ്മളുടെ വിജയം. അപ്പോൾ അതിന് ഇനി വാക്വം പാക്കിങ് അതുപോലെ അടുത്തടുത്ത ഓരോ പ്രോഡക്ട്സ് ഉണ്ടാക്കല് ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണം, ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷിക്കണം. അടുത്തതായിട്ട് ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ മത്സ്യം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ സോഴ്സായി മത്സ്യം വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുക. കുറച്ചും കൂടെ നമുക്ക് അധിക വില കിട്ടാവുന്ന രീതിയിൽ നല്ല പ്രോഡക്ട്സുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് നമ്മുടെ മിഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാനുള്ള സമയം പറ്റിയാണ്. ഫിഷ് ഫാം നിങ്ങൾ കണ്ടല്ലോ, ഒരു ഹൈടെക് ഫിഷ് ഫാം തന്നെയാണ്. അപ്പോൾ ഈ ഫാമിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടോ അതുപോലെ തന്നെ ഫിഷിനു വേണ്ടിയിട്ട് നമ്മുടെ ചേട്ടനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.